കട്ടപ്പന മാർക്കറ്റിൽ സിനിമാ ചിത്രീകരണം തടസ്സപ്പെടുത്തിയ നടപടിയിൽ കട്ടപ്പനയിലെ സിനിമാ പ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാപാരം തടസ്സപ്പെടുത്താതെയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെയും ചിത്രീകരിക്കാനുള്ള സമയക്രമീകരണം ഉണ്ടാക്കുമെന്നും പ്രവർത്തകർ ഉറപ്പു നൽകി. മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷൻ എന്നാണ് ചലച്ചിത്ര മേഖലയിൽ ഇന്ന് കട്ടപ്പന അറിയപ്പെടുന്നത്. മുൻപ് വളരെ അപൂർവമായി മാത്രമായിരുന്നു കട്ടപ്പനയിലേക്ക് സിനിമാ പ്രവർത്തകർ എത്തിയിരുന്നതെങ്കിൽ ജെല്ലിക്കെട്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം നിരവധി സിനിമകളുടെ ചിത്രീകരണം കട്ടപ്പനയിൽ നടക്കുകയുണ്ടായി. ഇപ്പോഴും മൂന്ന് സിനിമകളുടെ ഷൂട്ടിംഗ് കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം കട്ടപ്പന നഗരസഭയുടെ അനുമതിയോടെ മാർക്കറ്റിൽ ചിത്രീകരണത്തിനെത്തിയ സിനിമാ പ്രവർത്തകരെ ഒരു വ്യാപാര സംഘടനയുടെ നേതൃത്വത്തിൽ തടയുകയും ചിത്രീകരണം അനുവദിക്കണമെങ്കിൽ വലിയ തുക നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണെന്ന സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ പറഞ്ഞു. നമുക്ക് ഈ കട്ടപ്പനയിലേക്ക് ഷൂട്ടിംഗ് വന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 50 വർഷം നാടകരംഗത്ത് തിളങ്ങി നിന്ന ചിലമ്പൻ എന്ന വലിയൊരു നടൻ സിനിമാ മേഖലകളിലേക്ക് എത്തപ്പെട്ടത്. അതുപോലെ തന്നെ ജയകുറുപ്പ്, ജി കെ പൊന്നാങ്കുഴി, ഇവിടെ ഇരിക്കുന്ന സിജു ചക്കമൂട്ടിൽ, ദീപു, ഇവരെല്ലാവരും ഏതെങ്കിലുമൊക്കെ സിനിമകളുടെ ഭാഗമാകാൻ കാരണം ഹൈ റേഞ്ചിലേക്ക് സിനിമ എത്തിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ സിനിമാ നിർമ്മാണ കമ്പനികൾ ഹൈ റേഞ്ചിലേക്ക് വരുന്നതിന് ചെലവ് കുറയ്ക്കുക, അല്ലെങ്കിൽ അവർക്ക് വലിയ ചെലവില്ലാതെ സിനിമ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് അവരെ ആകർഷിക്കുന്ന മുഖ്യ ഘടകം. അതോടൊപ്പം തന്നെ ഇതുവരെ സിനിമകളിൽ കാണാത്ത മനോഹരമായ ഫ്രെയിമുകൾ, എങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചു വെച്ചാൽ ഏതായെങ്കിലും വെച്ചാലും മനോഹരമായ ഫ്രെയിമുകൾ കിട്ടും എന്നുള്ളതും അവരെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. അതുപോലെ തന്നെ ഭാഗ്യ ലൊക്കേഷനുമായി മാറി. ഇതുവരെ നമുക്കറിയാം, അത് ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അടുത്ത് വാർത്തകളായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ ഒരുപാട് ആളുകൾ പുതുമുഖങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി വളർന്നു വരുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായാൽ അത് ആര് ചെയ്തു എന്നുള്ളതല്ല ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയുടെ പ്രശ്നം, ആര് ചെയ്തു എന്നുള്ളതല്ല, സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ തടസ്സപ്പെട്ടു പോയാൽ പിന്നീട് സിനിമകൾ ഷൂട്ട് ചെയ്യാനുള്ള ഹൈറേഞ്ചിലേക്ക് അല്ലെങ്കിൽ കട്ടപ്പനയിലേക്ക് എത്തില്ല എന്നുള്ള വലിയ ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത്. ആശങ്ക നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയും അത്ര സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരം ഇടപെടലുകൾ ഉണ്ടാവും. ഇവിടെ ചിത്രീകരണം നടന്നതുകൊണ്ട് മാത്രം നിരവധി അഭിനയ പ്രതിഭകളാണ് നമ്മുടെ നാട്ടിൽ നിന്നും മലയാള സിനിമയിൽ സ്ഥാനമുറപ്പിച്ചത്. ഒപ്പം ഇവിടെ ചിത്രീകരണം നടക്കുമ്പോൾ അത് വ്യാപാര മേഖലയ്ക്കും വളരെയധികം ഗുണകരമാണെന്നത് മറക്കരുതെന്നും പ്രവർത്തകർ പറഞ്ഞു. സിനിമക്കാരുടെ ഒരു പൊതുവേ ഉള്ള ഒരു സ്വഭാവരീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് അവർക്ക് ഒരു ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ അവർ വിടും. അതാണ് സംഭവിക്കുന്നത്. തൊടുപുഴ മേഖലയിൽ നന്നായിട്ട് കയറി വന്ന ഒരു ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടായി. ഉണ്ടായ സമയത്ത് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം നോക്കി അവർ മാറും. അപ്പം ആദ്യന്തികമായ നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ മേഖലയ്ക്ക് മാത്രം, അല്ലാതെ സിനിമക്കാരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. കാരണം എവിടെ വേണമെങ്കിലും അവർക്ക് ലൊക്കേഷൻ കണ്ടെത്താനുണ്ട്. മാത്രമല്ല അവർക്ക് സാമ്പത്തികമായിട്ട് അതൊരു ഒരു ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ സിനിമയെ സംബന്ധിച്ച് ഒരു ഒരു സ്ഥലം നിർബന്ധം വേണം എന്നൊന്നും അവർ നിർബന്ധം പിടിക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യന്തികമായ നഷ്ടം നമ്മുടെ വ്യവസായ മേഖലയിലും മറ്റേ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ആ മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന വരുമാനം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്നു, വേറെ കാര്യമൊന്നുമില്ല. ഇനിയും ഇവിടെ ചിത്രീകരണം പ്ലാൻ ചെയ്തിരിക്കുന്ന നിരവധി സിനിമകളുണ്ട്. അവ ഇവിടെ ചിത്രീകരിക്കാനായി എത്തുമ്പോൾ സുഗമമായി ഷൂട്ടിംഗ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് കട്ടപ്പനയിലെ വ്യാപാര സമൂഹത്തോടും ഓരോ പൗരന്മാരോടും തങ്ങൾ അഭ്യർത്ഥിക്കുന്നതായും സിനിമാ പ്രവർത്തകർ പറഞ്ഞു. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നന്ദൻ മേനോൻ, കുൻഫു സജീത്, സിജു ചക്കുമൂട്ടിൽ, മാത്യൂസ് മറ്റപ്പള്ളി, ഫിലോസ് പീറ്റർ, സഞ്ജു സദാശിവൻ, ദീപു തോമസ്, ഷിനോയ് കാവുംകോട്ട എന്നിവർ പങ്കെടുത്തു.